ഗാർഡനിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പത്ത് മണിപ്പൂ കണ്ടിട്ടുള്ളതല്ലേ. ഇതാണ് പത്ത് മണിപ്പൂ. ഇതിന്റെ ഇതാണ് എന്റെ ഫേവറേറ്റ് കളറ്. നേരം നമ്മൾ സാധാരണ നമ്മൾ ഈ പത്ത് മണിപ്പൂവൊക്കെ വീട്ടിലെ വീടിന്റെ സൈഡിലൊക്കെ ഉള്ള ഹുക്കിലായി തൂക്കിയിടുന്നത് അല്ലേ. ഞാൻ പക്ഷേ ഇന്ന് അതിനൊന്നുമല്ല, ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു പൈപ്പ് വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു രീതിയിലാണ് ഞാനിത് നടാൻ പോകുന്നത്. നേരം ഇതിൻ്റെ കളർ എന്താണെന്ന് അറിയണ്ടേ. ഇത് റെഡ്, ഇത് വയലറ്റ്, ഇത് യെല്ലോ, അത് പിങ്ക്. ഇതെല്ലാത്തിനും പൂ ഉണ്ടായതാണ്. ഇത് വാടിപ്പോയിട്ടാണ് ഇന്ന് കായ്ച്ചേക്കുന്ന ഇതാണ്. നേരം നമുക്കിത് നടാനുള്ള പരിപാടിയൊക്കെ നോക്കാം. കമോൺ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിതുപോലെ വെർട്ടിക്കലായിട്ട് പത്ത് മണിപ്പൂ നടാനായിട്ടുള്ള ഇതുണ്ടാക്കുന്നതിന് ആദ്യം ഒരു വേസ്റ്റ് പൈപ്പ് എടുക്കുന്നത്. ഞാനിവിടെ വീട് ഉണ്ടായിരുന്ന 3 ഇഞ്ചിൻ്റെ വേസ്റ്റ് പൈപ്പാണ് എടുത്തത്. അത് ഹൈറ്റ് എത്ര കൂടിയാലും കുഴപ്പമില്ല. ഇത് ഏകദേശം 1.5 മീറ്ററോളം ഹൈറ്റുണ്ട്. അതിൽ നമ്മൾ ഇതിൽ ഹോൾ ഇടണം. ഇതിലുള്ളതുപോലെ ഹോൾ ഇട്ടിട്ട് അത് ഒരു അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് അയൺ കമ്പികൾ കയറ്റി വെച്ചിട്ട് അതിൻ്റെ ബേസ് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം. കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമുക്കത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും അത് വയ്ക്കാനായിട്ട് സാധിക്കും. മറിഞ്ഞു പോകാത്ത വിധത്തിൽ അതിന് ബേസ് കുറച്ച് കൂടുതൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകാത്ത വിധത്തിൽ അത് എവിടെയെങ്കിലും വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അതിൽ ഇടാവുന്ന അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഹോളുകളിട്ട് അത് അതിനകത്ത് നമ്മൾ മണ്ണ് നിറച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരം നമുക്ക് അതിൻ്റെ അടിയിൽ ബേസ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഞങ്ങളിപ്പോൾ ഈ അടിയിലത്തെ ബേസിന് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറാണ് അതിൻ്റെ അടി കൊടുക്കാൻ ഉദ്ദേശമെങ്കിൽ നിങ്ങളത് കൊടുത്തു, അതിന് കുഴപ്പമൊന്നുമില്ല. നേരം നമ്മൾ വൈറ്റ് കളർ അടിക്കുവാണേ. ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് വാട്ടർ സൊല്യൂബിളാണ് പെയിൻറ്. ഇതാവുമ്പം നമ്മളുടെ കയ്യെ പെയിൻ്റ് അടിക്കുമ്പോൾ കയ്യിലൊക്കെ പറ്റിയാലും നമുക്ക് ഇത് നിസ്സാരമായിട്ട് വെള്ളത്തിൽ കഴുകി കളയാവുന്നതേ ഉള്ളൂ. പെയിൻറ് പറ്റി അപ്പം തന്നെ കഴുകി കളഞ്ഞാൽ ഇത് പിന്നെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയൊന്നുമില്ല. പെയിൻ്റ് ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉണ്ടോ, നമ്മുടെ പൈപ്പ് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് നിറയ്ക്കാനുള്ള മണ്ണ് ഫില്ല് ചെയ്യുകയാണ്. നേരം നമ്മൾ ആ പൈപ്പിൽ നിറയ്ക്കാനായിട്ടുള്ള മണ്ണിലെ മണ്ണിര കമ്പോസിറ്റ് മിക്സ് ചെയ്യുവാണേ. നേരം നമ്മൾ മണ്ണിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി കുത്തി നിറക്കുന്നത് രണ്ടു നിറച്ച് കഴിഞ്ഞാൽ ഭയങ്കര
ഒത്തിരി കുത്തി നിറക്കണ്ട. ഇത്രയും മതിയോ? കുത്തി നിറക്കണം എന്ന് വെച്ചാൽ അതല്ല, നമ്മൾ ഇങ്ങനെ ടൈറ്റ് ആക്കി നിറക്കണം. ഓ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ പോവും അല്ലേ? നേരം നമ്മൾ എല്ലാ ഗ്യാപ്സും ഫില്ല് ചെയ്തിട്ടുണ്ട്. നാല് ചെടിയും രണ്ടെണ്ണം ഇത് തൈ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ മുഴുവൻ ഗ്യാപ്സും അങ്ങോട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ 10 മണിപ്പൂ ഗാർഡനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിതെൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒരു പൈപ്പ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയാൽ നമുക്ക് 4-5 ചെടിയൊക്കെ അതിൻ്റെ അകത്ത് നടാവുന്നതാണ്. നേരെ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നേരെ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു.